നമസ്കാരം. സാധാരണ മീഡിയ ചെയ്യുന്ന സമയത്തിൻ്റെ അപ്പുറമായി പോയി. രാത്രി 11 മണിയായി. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, സിദ്ധാർത്ഥിനെ SFI ക്രിമിനൽസ് കൊന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിട്ട ഒരു വീഡിയോയിൽ എനിക്ക് വന്ന ഒരു കമൻ്റാണ്. ഫേക്ക് ഐഡിയിൽ നിന്നാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. തനൂസ് ദ മാഡ് ടൈറ്റൻ എന്നാണ് ആ ഫേക്ക് ഐഡിയുടെ അഡ്രസ്. ആ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന ഇന്നേക്ക് 15 വർഷം മുമ്പാണ്. അപ്പം ഒരാൾ ആ 15 വർഷം മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയൊന്നും ഇത്ര ആക്റ്റീവ് അല്ലാതിരുന്ന ആ സമയത്താണ്. അപ്പം നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ എത്ര വരുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ആ സമയങ്ങളിൽ തുടങ്ങിയ ഒരു അക്കൗണ്ട്. ഇത് മസ്റ്റായിട്ട് ഒരു പോലീസ് ഓഫീസറുടെ ആകാനാണ് സാധ്യത. ഒരു പോലീസ് ഓഫീസർ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പറയുന്ന ഒരു കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ എൻ്റെ കമൻറ്റിലൊക്കെ വന്നിട്ട് ചില ഊളകളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ വാലികളൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് മാറ്റർ ആയതുകൊണ്ടാണ്, എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണണം. അതിലെഴുതിയിരിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ വിലയിരുത്തണം. അത് ആ മരിച്ചുപോയ പയ്യന് അവൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ ഉപകരിക്കും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കൂ. ശരിക്കും ഇതിനകത്ത് കമൻ്റ് ഇട്ടേക്കുന്ന ഈ തനൂസ് ദ മാഡ് ടൈറ്റൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഹോൾഡർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് കൊലപാതകം തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ അയാൾ ബോധിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ബോധ്യമായി, നിങ്ങളും പരിശോധിക്കുക. ആത്മഹത്യയാവാൻ ചാൻസ് വളരെ കുറവാണ്. 3 ദിവസം തല്ലുകൊണ്ട് വെള്ളം പോലും കിട്ടാതെ അവശനായ അവൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി എങ്കിൽ തന്നെ അതിന് ആ തീരുമാനം അവനോട് ക്രൂരത ചെയ്തവരോടുള്ള ദേഷ്യവും റിവഞ്ചും കൊണ്ടാവും. അങ്ങനെയെങ്കിൽ അവരുടെ പേര് പോലും എഴുതാതെ അവരെ കൊടുക്കാൻ ഒന്നും ചെയ്യാതെ അവൻ വെറുതെ അങ്ങ് ആത്മഹത്യ ചെയ്യുമോ? ആത്മഹത്യ ആണെങ്കിൽ അത് ചെയ്യും മുമ്പ് അവൻ അത്ര സ്നേഹിച്ചിരുന്ന, എപ്പോഴും വിളിച്ചിരുന്ന അവൻ്റെ അമ്മയെ ഒന്ന് വിളിക്കില്ലേ? ഇത് അവനെ ഒന്നുകിൽ കെട്ടിത്തൂക്കി അല്ലെങ്കിൽ ബലമായി ജീവനോടെ തൂക്കി, എന്നിട്ട് വാതിൽ പൊളിച്ചു, ദേഹം പുറത്തെടുത്തു, ആശുപത്രിയിലാക്കി എന്നൊരു കഥ മെനഞ്ഞു. നമുക്ക് വിഷയമായിട്ട് നോക്കാം. ആത്മഹത്യ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്, ശരിയായിരിക്കും. നമ്മളും വാർത്തകൾ, മാധ്യമങ്ങൾ കണ്ട സ്ഥിതിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 3 ദിവസം സ്ഥിരമായിട്ട് പയ്യനെ മാരകമായിട്ട് തല്ലി പരിക്കേൽപ്പിച്ചു, പച്ചവെള്ളം പോലും കൊടുക്കാതെ ഇത്ര ക്രൂരമായി. അത്രയും അവശനായ അവൻ ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാനും കാണുന്നില്ല. അതോ അവൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായാൽ തന്നെ അതിന് ആ തീരുമാനം അവനോട് ക്രൂരത ചെയ്ത ആൾക്കാരോടുള്ള ഒരു റിവഞ്ചായിട്ട് വേണം അവൻ ആത്മഹത്യ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു റിവഞ്ചായിട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് ആ പയ്യൻ എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് വെക്കണം. ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ പേരൊന്നും എഴുതാതെയാണ് അവൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞാണ്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം അവനേറെ ഇഷ്ടപ്പെട്ടിരുന്ന, നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ അമ്മയെ പോലും വിളിച്ച് ഈ വിവരം പറയാതെ, അല്ലെങ്കിൽ ഇവനെ ആരൊക്കെയാണ് ഈ ക്രൂരകൃത്യം ഇവനോട് ചെയ്തത് എന്ന് പറയാതെ അവൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു സാധ്യതയും നമുക്കും കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ഇത്രയും 3 ദിവസമായിട്ട് ആഹാരം പോലും കിട്ടാതെ, പച്ചവെള്ളം പോലും കിട്ടാതെ തല്ലുകൊണ്ട് അവശനായി കിടന്ന ഒരുവൻ എഴുന്നേറ്റ് പോയി ആത്മഹത്യ ചെയ്യും എന്നുള്ള ആ കമ്മി ക്യാപ്സൂള് നമുക്കത്ര കത്തുന്നില്ല. ഒന്നുകിൽ അവനെ നമ്മുടെ തനൂസ് ദ മാഡ് ടൈറ്റൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞ മാതിരി ഇതവനെ ഒന്നുകിൽ കെട്ടിത്തൂക്കിയതാണ്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി.
അതല്ലെങ്കിൽ ബലമായി ജീവനോടെ തന്നെ തൂക്കിയതായിരിക്കും. ഈ വീഡിയോയിൽ ഈ ഫൈൻഡിങ്സ് നടത്തിയിരിക്കുന്ന ഈ ഫേക്ക് ഐ ഡിയിൽ നിന്ന് കമന്റ് ചെയ്തിരിക്കുന്ന അയാൾ ഒരു പോലീസ് ഓഫീസറാകാനാണ് എൻ്റെ ഒരു നിഗമനം, ഒരു സാധ്യത. അതാണ് ഇത്ര കൃത്യമായ ഫൈൻഡിങ്സ്, ഇത്ര ഈ കേസിലെ ഇത്ര കൃത്യമായ വിവരങ്ങൾ. ഒരു പക്ഷേ ഈ കേസിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാകാം ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കമൻ്റ് വായിച്ച് കേട്ടു നോക്ക്, പലവട്ടം കണ്ടു നോക്ക്, കമൻ്റ് അവിടെ കിടപ്പുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അവിടെ പോയും കാണാം ആൾക്കാർക്ക്. അപ്പം ശരിയെന്നാ.